بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قال فما خطبك يا سامري؟ قال بصرت بما لم يبصروا به فقبضت قبضة من نثر الرسول فنبذتها وكذلك سولت لي نفسي. قال فاذهب فإن لك في الحياة أن تقول لا مساس، وإن لك موعدا لن تخلفه، وانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا. إنما إلهكم الله الذي لا إله إلا هو، وسع كل شيء علما. بهمنيرايا സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്വയുള്ളവരായി ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിലെ 20-ാം അധ്യായമായ സൂറത്തു ത്വാഹയിലെ 94 വചനങ്ങൾ നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അവസാനം നാം പറഞ്ഞു വന്നത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂർ സീനയിൽ പോയി തിരിച്ചു വന്ന് നാട്ടിലുണ്ടായ പ്രശ്നങ്ങളും വിഷയങ്ങളുമൊക്കെ കൃത്യമായി മനസ്സിലാക്കി പോകുമ്പോൾ ഇവിടെ ഏൽപ്പിച്ചിരുന്ന ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സഹോദരൻ ഹാറൂനുമായി സംസാരിച്ചു. ഇവിടെ നടന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു. മാത്രമല്ല, വല്ലാതെ ദേഷ്യപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വല്ലാതെ ദേഷ്യം വന്നു. തൻ്റെ താടി പിടിച്ചു, താടിയും മുടിയൊക്കെ പിടിച്ച ഒരു സന്ദർഭം ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതിനിടയിൽ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബിയോട് പറഞ്ഞു, എൻ്റെ ഉമ്മാൻ്റെ മോനെ, യബ്ന ഉമ്മ, ഉമ്മാൻ്റെ മകനെ, മാതൃപുത്ര, ലാ തൗഖുദ് ലിഹിയത്തി വലാ ബിറസ്, എൻ്റെ തലയും എൻ്റെ താടിയൊന്നും പിടിക്കല്ലേ. സംഭവിക്കാനുള്ളതൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ അങ്ങേയറ്റം പേടിച്ചിട്ടുണ്ട്. ഈ ബനീ ഇസ്രായേലിയർക്കിടയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന് എന്നെക്കുറിച്ച് നീ പറയും എന്ന് എനിക്കറിയാം. ഞാൻ വല്ലാതെ പേടിച്ച ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് സംഭാഷണം നടത്തി. ഏകദേശം അതിലൊരു ധാരണയൊക്കെ ആയി. പിന്നീട് ഇവിടെ ഫിത്തന ഉണ്ടാക്കിയ, പ്രശ്നം ഉണ്ടാക്കിയ ആള് സാമിരിയാണ്. സാമിരിയാണ് പശുക്കുട്ടിയെ ഉണ്ടാക്കിയതും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതും. അങ്ങനെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം സാമിരിയുമായി നടത്തുന്ന ഒരു സംഭാഷണം, അതാണ് ഇവിടെ ഞാൻ ഓതി വെച്ച 95-ാമത്തെ ആയത്ത്. മൂസാ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, കാല, അദ്ദേഹം ചോദിച്ചു, മാ ഖത്തബുക യാ സാമിരി. ഖത്തബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനം. സാമിരി, എന്താണ് നിന്റെ വർത്തമാനം? ഇവിടെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, നീ എന്തൊക്കെയോ ചെയ്ത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്താണ് നിന്റെ അവസ്ഥ? എന്താണ് നിന്റെ വർത്തമാനം എന്ന് പറഞ്ഞപ്പോ സാമിരി പറയാ, കാല, ബസുർത്തു വിമാനം യബ്സുറുബിഹി. ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, ഈ സമൂഹം, അവർ കാണാത്ത ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. മാത്രല്ല, കബൽത്തു കബലത്തൻ മിൻ അസരി റസൂലി, നീ ഇവിടെ ഏൽപ്പിച്ചു പോയ ഒരു ദൂതനുണ്ടല്ലോ ഹാറൂൻ, ആ ഹാറൂനുമായി എല്ലാ കാര്യവും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഹാറൂന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിൽ കുറച്ച് കാര്യം, ഒരു പിടി ഞാൻ പിടിച്ചു,
ഫകബൽതു ഖബലതൻ ഒരു പിടി സാമിരി പറഞ്ഞത് ഞാൻ സ്വീകരിച്ചു ഫനബസ്തുക അയിൽ തന്നെ കുറെ ഞാൻ അവിടെ വിട്ടേക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ സാമിരി ഉണ്ടായിരുന്നു സാമിരി അല്ല ഹാർവൻ ഇവിടെ ഉണ്ടായിരുന്നു ഹാർവൻ പല കാര്യങ്ങളും ഉപദേശിച്ചിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വല്ലാണ്ട് സ്വീകരിച്ചിട്ടില്ല എന്നിട്ട് അയാൾ പറയാ വകദാലിക സബ്ബലത്തിൽ ഈ നഫ്സി എനിക്കെന്താണോ എൻ്റെ മനസ്സ് തോന്നിയത് അത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് നല്ല പണിയൊപ്പിച്ചു ഇബ്ലീസ് ഇയാൾക്ക് എല്ലാം എന്തൊക്കെ ചെയ്യണമെന്ന് തോന്നിപ്പിച്ചു കൊടുത്തു അതിനനുസരിച്ച് ആര് ചെയ്തു സാമിരി സ്വർണം കൊണ്ട് ഒരു പശുക്കുട്ടീൻ്റെ ഉണ്ടാക്കി മൊക്കറയൊക്കെ ഇടുന്നുണ്ട് ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ട് അങ്ങോട്ട് ചോദിക്കണേന്നൊന്നും അങ്ങോട്ട് മറുപടി ഇല്ലാന്നേ ഉള്ളൂ ഏതായാലും പശുക്കുട്ടിയുടെ രൂപമൊക്കെ ഉണ്ടാക്കി ഓരോട് പറഞ്ഞു ഹാദാ ഇലാഹുക്കും ഇതാണ് നിങ്ങളെ ദൈവം മാത്രമല്ല ഒരാളെ പോയിട്ടുണ്ടല്ലോ ഇവിടുന്ന് കിതാബ് വാങ്ങാൻ പോയിട്ടുണ്ടല്ലോ മൂപ്പര ദൈവം ഇലാഹു മൂസ മൂപ്പര ദൈവം തന്നെയാണ് എന്ന് ഈ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് ആരാ ഈ സാമിരിയ അതുകൊണ്ട് സാമിരി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൃത്യമായി പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുറെ കാര്യങ്ങൾ അങ്ങ് ചെയ്തു ഇതെല്ലാം കൂടി കേട്ടപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അങ്ങട്ട് വല്ലാതെ ദേഷ്യം പിടിച്ചു സ്വാഭാവികമാണല്ലോ അങ്ങനെ അള്ളാഹു തആല പറഞ്ഞ വാചക മൂസ നബിനെ കൊണ്ട് അങ്ങോട്ട് പറയിപ്പിച്ചല്ല സാമിരിനോട് പറയാ കാല അദ്ദേഹം പറഞ്ഞു ഇറങ്ങിപ്പോ അങ്ങനെ അത് തന്നെ അതിൻ്റെ അർത്ഥം പതിഹത്ത് പോവരുന്ന് തീർച്ചയായും ഒരു കാര്യം ഇനി മനസ്സിലാക്കണം നിന്റെ ജീവിതത്തിൽ ഒരു സംഗതി വരാനുണ്ട് അതെന്താണെന്നറിയോ അൻതഖൂല നീ പറയും എന്ത് പറയും ലാ മിസാസ എന്തേ ലാ മിസാസ എന്ന് നീ പറയും തൊടല്ലേ തൊടല്ലേ തൊട്ടുകൂടാ ഇത് വേണ്ടായിരുന്നിട്ടോ എന്ന് നീ പറയുന്ന ഒരു ഘട്ടം നിനക്ക് വരാനുണ്ട് വീണ്ടും പറയുന്നു വഇന്നലക മൗഇദൻ നിനക്കൊരു വാഗ്ദത്ത ദിവസം വരാനുണ്ട് നീ അങ്ങനെ അധികം കളിക്കണ്ട നിനക്കൊരു വാഗ്ദത്ത ദിവസം വരാനുണ്ട് ലൻ തുഖ്ലഫു ആ വാഗ്ദത്ത ദിവസത്തെ മറികടക്കാനോ ആ വാഗ്ദത്ത ദിവസത്തെ ലംഘിക്കാനോ നിനക്ക് കഴിയില്ല അങ്ങനെയുള്ള ഒരു വാഗ്ദത്ത ദിവസം നിനക്ക് വരാനുണ്ട് വീണ്ടും വന്നോർ നീ നോക്ക് നീ ഉണ്ടാക്കി വെച്ച നിന്റെ ദൈവല്ലേ നിന്റെ ആ ദൈവത്തിലേക്ക് നീ നോക്കണ എങ്ങനത്തെ ദൈവമാണ് നീ ഉണ്ടാക്കിയത് ആക്കിഫ് എന്നാൽ ഭജനമിരിക്കുക ഈത്തിക്കാപ്പിരിക്കുക നീ ഉണ്ടാക്കി വെച്ച ഈ ദൈവം ഉണ്ടല്ലോ ആ ദൈവത്തിന്റെ മുമ്പിൽ നീ ഈത്തിക്കാപ്പിരിക്കുന്നില്ലേ നീ ഭജനമിരിക്കുന്നില്ലേ ആ ഇലാഹുണ്ടല്ലോ നിന്റെ ഈ ഉണ്ടാക്കിയ ഇലാഹ് ആ ഇലാഹ് എന്താ സംഭവിക്കാന്നറിയാം അതിനെ ചുട്ട് കരിക്കും തീർന്നില്ല ചുട്ട് കരിക്കുക മാത്രമല്ല അതിനെ ലനൻസി സുമ്മ പിന്നീട് ലനൻസി പന്നഹു നാം പാറ്റിക്കളയും സമുദ്രത്തിൽ കൊണ്ടുപോയി അങ്ങ് പാറ്റിക്കളയും വല്ലാത്ത വർത്താനാണ് അങ്ങേയറ്റത്തെ മാനസികമായ വല്ലാത്ത ഒരു വേദന പ്രയാസം അത് അറിയിക്കുകയാണ് നീ എന്ത് ചെയ്തിട്ടും കാര്യമല്ല കാരണം എന്താ നിങ്ങൾ ഒരല്ലണ്ട് കളിക്കണ്ടാന്ന ഈ പറയുന്നത് എന്ത് കളി കളിച്ചാലും അള്ളാഹു തആല അതിന് കൃകൃത്യമായി അങ്ങനെയാണല്ലോ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അല്ലല്ല ഇവിടെ ആരുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെയ്തികൾ തീർച്ചയായും ഒരു മറുപടി
ഒരു ദിവസം അതിനൊരു മറുപടിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല 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 പ്രവചനങ്ങളും പുലരുക തന്നെ ചെയ്യും. അല്ലാഹുവാണ് സാക്ഷി, അല്ലാഹുവാണ് സാക്ഷി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുള്ള വളരെ കൃത്യമായ ഒരു തെളിവാണ് ഈ കാണുന്നത്. ഇത് ബൈബിളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ചുട്ട് ചാമ്പലാക്കി അത് സമുദ്രത്തിൽ കൊണ്ടുപോയി പാറ്റിക്കളഞ്ഞു. ആവർത്തന പുസ്തകത്തിലൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ആരുടെ കളി? അള്ളാഹുവിനോടാണ് കളി. അള്ളാഹുവിനെ ഉണ്ടാക്കി, ദൈവത്തെ ഉണ്ടാക്കി ജനങ്ങളെ എല്ലാവരെയും വഴിതെറ്റിക്കുക, എന്നിട്ട് കൃത്രിമമായ ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇതാണ് നിങ്ങളെ ദൈവം എന്ന് പറഞ്ഞ് പറ്റിച്ച് ഇമാതിരി ഏർപ്പാട് ചെയ്തവന് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ പരസ്യമായ ശിക്ഷയാണ് പരിശുദ്ധ ഖുർആനിലൂടെ. എന്നിട്ട് അല്ല പറയാ, ഇന്നമാ ഇലാഹുക്കുമുള്ളാ, നിങ്ങളുടെ ഇലാഹേ അവൻ, അത് അല്ലാഹുവാണ്. അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ഒരു ആരാധ്യനില്ല. വസിയ കുല്ല ശൈഇൻ ഇൽമാ, വസിയ കുല്ല ശൈഇൻ ഇൽമാ, തീർച്ചയായും അല്ലാഹു എല്ലാ വസ്തുവെ കുറിച്ചും അല്ലാഹുവിന്റെ അറിവ് അത് വസിഅ വിശാലമായി കിടക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു എല്ലാം കാണുകയും എല്ലാം മനസ്സിലാക്കുകയും ചെയ്യുന്ന അല്ലാഹു തക്ക സമയത്ത് തീർച്ചയായും അല്ലാഹു അതിന് കൃത്യമായ പ്രതിവിധി കാണിച്ചു കൊടുക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് ലോകം നിലനിൽക്കുവോളം എല്ലാവർക്കും ഒരു ഗുണപാഠം എന്ന നിലയിൽ നമ്മളിപ്പോ പ്രത്യേകമായ ഈ സാഹചര്യത്തിലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ്. അല്ലാഹു അതേതെങ്കിലും ഒരു വിധേനെ അല്ലാഹുവിൻ്റെ ഇലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ആ ഇലാഹ്, ആ ഏകത്വം, അത് അല്ലാഹു തെളിയിക്കുക തന്നെ ചെയ്യും. അതിലൊരു സംശയമില്ല. ഈ വിവരങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിലൂടെ മൂസാ നബിയുടെ കാലത്ത് നടന്ന ഈ സംഭവങ്ങൾ അത്രയും, അവിടെ ഹാറൂനിൻ്റെ രംഗപ്രവേശം, ഹാറൂനുമായി അവരുടെ ഏറ്റുമുട്ടൽ, അത് കഴിഞ്ഞ് മൂസാ നബിയുടെ വരവ്, മൂസാ നബിയും സാമിരിയുമായി നടത്തിയ സംഭാഷണം, ഇതൊക്കെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുക. കദാലിക നഖുസ്സു അലൈക, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. കദാലിക നഖുസ്സു അലൈക എന്നതിൻ്റെ അർത്ഥം അപ്രകാരമാണ്, നഖുസ്സു നാം കഥ വിവരിച്ചു തരികയാണ്, അലൈക നിനക്ക്. എന്ത് കഥ? മിൻ അംബാഇ മാ കഥ സബക്ക, പണ്ട് കാലത്ത് നടന്നുപോയ, സംഭവിച്ചു കഴിഞ്ഞ ചില കഥകൾ, ചില വിശേഷങ്ങൾ, ചില വിവരങ്ങൾ നിനക്ക് ഞാൻ വിവരിച്ചു തരികയാണ്. ആരാ പറയുന്നത്? അല്ലാഹു തആല. ആരോടാ പറയുന്നത്? മുഹമ്മദ് നബിയോട്. ഇതിൽ നമ്മൾ അടിവരട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഹമ്മദ് നബിയെ കുറിച്ച് ഒരു വികലമായ ഒരു ധാരണ ഇന്ന് സമൂഹത്തിലുള്ള എന്താന്ന് ചോദിച്ചാൽ, മുഹമ്മദ് നബി ഈ ലോകം പടക്കുന്നതിന് മുന്നേ മുഹമ്മദ് നബിയെ പടച്ചിട്ടുണ്ട്, അതിൻ്റെ ഒളിയുണ്ട്, തെളിയുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് കഥയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടിയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ പോലും ഗൈബിയായ വിഷയം, അദൃശ്യമായ വിഷയം അറിയില്ല എന്നതിൻ്റെ തെളിവായത് പണ്ട് മൂസാ നബിയുടെ കാലത്ത് നടന്ന സംഭവം ആർക്കറിയില്ല? മുഹമ്മദ് നബിക്ക് അറിയില്ല. മുഹമ്മദ് നബിക്ക് ഇത് അറിയണമെങ്കിൽ ആര് പറഞ്ഞു കൊടുക്കണോ? അല്ലാഹു തആല പറഞ്ഞു കൊടുക്കണം. അത് അല്ലാഹു തആല പച്ചയായി പറയാ മുഹമ്മദ് നബിനോട് എന്താ പറയുന്നത്? കദാലിക, അപ്രകാരം, നഖുസ്സു അലൈക, നിനക്കിതാ നാം ചില കഥകൾ പറഞ്ഞു തരികയാണ്. മിൻ അംബായി, ചില വർത്തമാനങ്ങൾ, നബ എന്ന വാർത്ത വർത്തമാനം എന്ന, അംബാ എന്ന് പറഞ്ഞാൽ വൃത്താന്തങ്ങൾ, വാർത്തകൾ. കഥ മാ കഥ സബക്ക, പണ്ട് കഴിഞ്ഞു പോയ കഥകൾ എനിക്ക് പറഞ്ഞു തരിക. മാത്രമല്ല അല്ല പറയാ, വക്കത് അർത്ഥയിലാക്ക, നാം നിനക്ക് നൽകിയിട്ടുണ്ട്, മിൽ ലദുന്ന, നമ്മുടെ അടുത്ത് നിന്ന് വിക്റൻ, ഖുർആൻ ഉത്ബോധനം. ആ ഖുർആനിൽ ശരിക്കും അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് അല്ലാഹു തആല മുഹമ്മദ് നബിക്കാണ് പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് മുഹമ്മദ് നബി ഇതൊന്നും പണ്ട് കാലത്ത് നടന്ന സംഭവമൊക്കെ ഇങ്ങനെ പച്ചയായി വിളിച്ചു പറയല്ല. ഒരു വിഷയം അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത കാര്യം അല്ലാണ്ട് ഒരാൾക്കും അറിയില്ല.
അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ഖുർആൻ, ഈ ഖുർആൻ ദിക്ർ എന്ന് ഇവിടെ പറഞ്ഞത് ഖുർആനാണ്. ആ ഖുർആനിൽ ഈ കഥകൾ അത്രയും ഈ സംഭവങ്ങൾ അത്രയും ശിർക്ക്, ബിദ്അത്ത്, കുഫ്രിയത്ത് ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളിലായി ആദം നബി മുതൽ പ്രബോധന രംഗത്തേക്ക് കടന്നു വന്ന ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് നബിയാണ്. നൂഹ് നബി മുതൽക്ക് ഇങ്ങോട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള കാലയളവിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളും അള്ളാഹു അവതരിപ്പിച്ച പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ പ്രബോധന മേഖലകളിൽ അവരനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അത്രയും അള്ളാഹു തന്നെ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്ക്? മുഹമ്മദ് നബിക്ക്. ഇതിലൂടെ, ഖുർആനിലൂടെ. അതാണ് ഇവിടെ അള്ളാഹു തആല പറഞ്ഞത്, നിനക്ക് വഖദ് ആതൈനാക, വഖദ് ആതൈനാക, നാം നിനക്ക് നൽകിയിട്ടുണ്ട്, മില്ലതുന്ന, നമ്മുടെ അരികെ നിന്ന്, ദിക്റൻ, ഖുർആനിനെ. അതുകൊണ്ട് അതിനെ തുടർന്നുള്ള ആയത്തും നമ്മൾ മനസ്സിലാക്കുക. അതോടുകൂടി ആ ഭാഗം അവസാനിച്ച് എന്താ പറയുന്നത്? മന്നഅറല അൻഹു ഫൈന്നഹു യഹ്മിൽ യൗമൽ ഖിയാമത്തി ബിസ്റാ. ചേർത്തി അത് വായിച്ചാൽ വളരെ ക്ലിയറാണ്. നമ്മുടെ അടുത്ത് നിന്നുള്ള ദിക്ര് ആകുന്ന ഖുർആൻ നാം നിനക്ക് നൽകിയിട്ടുണ്ട്, അതിലെല്ലാ സംഭവവും വിവരിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ല പറയാ, മൻ, ആരെങ്കിലും, ആരെങ്കിലും ആ ഖുർആനിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയോ ആ ഖുർആനിനെ അവഗണിക്കുകയോ ചെയ്താൽ ഫൈന്നഹു, നിശ്ചയമായും തീർച്ചയായും അവൻ, യഹ്മിലു, അവൻ വഹിക്കുന്നതാണ്, അവൻ പേറുന്നതാണ്, എന്ത്? യൗമൽ ഖിയാമത്തി ബിസ്റാ, അന്ത്യദിനത്തിലെ കുറ്റഭാരം വലിയ ചുമലുമായി നാളെ പരലോകത്ത് അവൻ പ്രത്യക്ഷപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ അത് മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ തയ്യാറാവാതെ അതൊക്കെ ഒരു ഭാഗത്തു കൂടി കേട്ട് മറ്റേ ഭാഗത്തു കൂടി തുറന്നു വിടുന്ന ഒരു രീതിയോ അതിനെ അവഗണിക്കുകയോ ചെയ്താൽ ദുനിയാവിൽ നിന്ന് കിട്ടുന്നത് വേറെ, അതിനേക്കാളൊക്കെ അപ്പുറം നാളെ പരലോകത്ത് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പറഞ്ഞത്. ഇതിനേക്കാൾ വലിയ വേറെ വരാനുണ്ട്. ഖുർആൻ തന്നെ ഇതിൽ തന്നെ വരുന്നുണ്ട്, വമൻ അഹറല അൻ ദിക്രി ഫഇന്ന ലഹു മഈശത ലങ്ക, ആരെങ്കിലും എന്റെ ഖുർആനിനെ അവഗണിച്ചാൽ ഫഇന്ന ലഹു മഈശത ലങ്ക, അവന്റെ ജീവിതം അങ്ങേയറ്റം കുടുസാമേ, ഒരു രക്ഷയുണ്ടാവില്ല, ജീവിതം വളരെ പ്രയാസമായിരിക്കും, ഒരു സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല. ഖുർആൻ അവഗണിച്ചുകൊണ്ട് ജീവിച്ചാൽ ഒരു രക്ഷയുണ്ടാവില്ല. എന്നിട്ട് അല്ല പറയാ, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, നാളെ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അന്ധന്മാരായിട്ടാണ്, കണ്ണു കാണാത്ത കണ്ണുകൊട്ടന്മാരായിട്ട് നാളെ അള്ളാഹു തആല കൊണ്ടുവരുക. നിങ്ങൾ ആലോചിക്കണം, ഖുർആൻ അവഗണിച്ച് ജീവിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ. അല്ലാഹ് ഇതിന്റെ ഈ ആയത്തിന്റെ അവസാനം പറയാ, ഖാലിദീന ഫീഹി, അവർ അവിടെ ശാശ്വതവാസികളാണ്. എവിടെ? നരകത്തിൽ. ഖുർആനെ ലംഘിച്ചുകൊണ്ട് ജീവിച്ചാൽ അവിടെ അവർ ശാശ്വതവാസികളാണ്. വസാഅലഹും യൗമൽ ഖിയാമത്തി ഹിംലാ, എന്തുമാത്രം ചീത്തയായ വാസസ്ഥലമാണത്, എന്തുമാത്രം മോശമായ സങ്കേതമാണ് യൗമുൽ ഖിയാമത്തിൽ അവർക്ക് വഹിക്കാനുള്ള ഭാരം, അതെന്തുമാത്രം മോശമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതാണ് അള്ളാഹു തആല വലിയ ഒരു സംഭവം പറഞ്ഞ് ആ സംഭവം വിശദീകരിക്കുന്നത്. ശിർക്ക് കയറി വരുന്ന ഒരവസ്ഥയാണ്. മൂസാ നബി വളർത്തിയെടുത്ത ഒരു സമൂഹം കുറഞ്ഞ ദിവസം കൊണ്ട് ഒരു ഇബ്ലീസ് കയറി വന്നിട്ട് വിശ്വസിച്ച മുഴുവൻ വിശ്വാസത്തെയും ആദർശത്തെയും തകർത്ത് തരിപ്പണമാക്കി ആ സ്ഥാനത്ത് ശിർക്ക്, കുഫിരിയത്ത് അവിടെ ചെയ്തു, അങ്ങ് സന്നിവേശിപ്പിച്ചു. ആ ഒരു സമുദായം വന്ന ഒരു വഴി അത് വല്ലാത്തൊരു വഴിയാണ്, അത് ശരിക്ക് കാണിച്ചു കൊടുക്ക. അങ്ങനെ ശിർക്കിൽ അകപ്പെട്ടു പോയാൽ, കുഫിരിയത്തിൽ അകപ്പെട്ടു പോയാൽ
ഖുർആനിനെ അവഗണിച്ച് പോയാൽ നാളെ പരലോകത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കൂടിയാണ് ഇവിടെ സൂചിപ്പിച്ചത്. വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മൂസാ നബിയുടെ ഒരു ചരിത്രം വിശദീകരിച്ച് വളരെ അർത്ഥഗർഭമായ ഒരു വിശേഷം നമ്മെ അറിയിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു താക്കീത്. ആരെങ്കിലും ഖുർആൻ അവഗണിച്ചുകൊണ്ട് ജീവിച്ചാൽ അവർ പരലോകത്ത് അവർ രക്ഷപ്പെടൂല. അവർ ഏറ്റവും മോശമായ ഒരു വാസസ്ഥലത്താണ് അവർ താമസിക്കുന്നത്. മാത്രമല്ല ഏറ്റവും മോശമായ ഭാരം വഹിച്ചുകൊണ്ട് പരലത്തും പരലോകത്തും വരുന്ന ഒരു ചിത്രം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ഈ ഭീകരമായ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലാഹു നമ്മയൊക്കെ കാത്തിരിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ഖുർആൻ അത് മാർഗദർശനമാണ്, അത് ഹിദായത്താണ്. ആ ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ഖുർആൻ അത് ഒരായത്തിൽ ഒരു കഷ്ണം ഒരു ഒരു വാചകം അത് പഠിക്കാൻ അത് കേൾക്കാൻ അത് മനസ്സിലാക്കുവാനുള്ള നല്ല ബുദ്ധി അല്ലാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ഇരുത്തവും അല്ലാഹുവിൻ്റെ പള്ളിയിൽ കുറച്ച് സമയം നമ്മുടെ ഖുർആൻ കേട്ട് മനസ്സിലാക്കുന്ന ഈ ഒരു നല്ല ഒരു ഒരു സദസ്സ്, മലക്കുകളാൽ പൊതിയപ്പെട്ട ഈ ഒരു സദസ്സ്, നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതുമെല്ലാം അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഏറ്റവും അർഹമായ പ്രതിഫലം നൽകി അല്ലാഹു തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم مقلب القلوب ثبت قلوبنا على دينك، اللهم مصرف القلوب صرف قلوبنا على طاعتك، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.